സാർ ഒരു കാര്യം പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട് ഗവൺമെന്റ് കേന്ദ്ര സർക്കാരിനോട് ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി വന്നു പ്രധാനമന്ത്രി അവിടെ സന്ദർശിച്ച് ഒന്നര മണിക്കൂർ അധിക സമയം എടുത്തു ഞങ്ങൾ വലിയ ആശ്വാസത്തിലായിരുന്നു ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി മന്ത്രിമാർ ജനപ്രതിനിധികൾ ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു ഒന്നര മണിക്കൂർ കൂടുതൽ സമയം എടുത്തു പ്രദേശം സന്ദർശിച്ചു ആശുപത്രിയിൽ പോയി റിലീഫ് ക്യാമ്പിൽ പോയി അവസാനം യോഗം നടത്തി ആ യോഗത്തിൽ നമ്മളോട് പറഞ്ഞു നിങ്ങൾ ഒറ്റയ്ക്കല്ല ഞങ്ങൾ ഗവൺമെന്റ് ഇന്ത്യ ഗവൺമെന്റ് കൂടെയുണ്ട് സാർ 229 കോടി രൂപ അടിയന്തര സഹായം വേണമെന്ന് സംസ്ഥാന സർക്കാർ ആവശ്യപ്പെട്ടിട്ടും ഇതുവരെ ഒരു നയാ പൈസ നൽകിയില്ല 1200 കോടി രൂപയുടെ നഷ്ടമുണ്ടായി 2000 കോടി രൂപയുടെ അവിടെയുള്ള പുനക്രമീകരണത്തിന്റെ ആവശ്യമായ തുക വേണം ഒരു നയാ പൈസ കേന്ദ്ര സർക്കാർ നൽകിയില്ല സാർ ഇപ്പോ വയനാട്ടിലെ ദുരന്തബാധിതർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഇന്ത്യൻ പ്രധാനമന്ത്രി വന്നത് ഫോട്ടോ ഷൂട്ടിനായിരുന്നോ എന്നുള്ള ചോദ്യം അവിടെയുള്ള ദുരന്തബാധിതർ ചോദിക്കുകയാണ് സാർ ഞാൻ അത് ആ ഗൗരവതരമായ ഒരു സാഹചര്യം ഇത്രയും പ്രയാസകരമായ സാഹചര്യം ഉണ്ടായിട്ടും കേന്ദ്ര സർക്കാർ അനങ്ങുന്നില്ല എന്നുള്ളത് ഏറെ വേദനിക്കുന്ന അനുഭവമാണ് സാർ സാർ ഒരു കാര്യം ചൂണ്ടിക്കാണിക്കുന്നു സാർ അവിടെയുള്ള ആളുകൾ വിവിധ ലോണുകൾ എടുത്തിട്ടുണ്ട് അഗ്രികൾച്ചർ ലോണുണ്ട് വിദ്യാഭ്യാസ ലോണുണ്ട് ബിസിനസ് ലോണുണ്ട് ഷുവർട്ടി ലോണുണ്ട് ഗോൾഡ് ലോണുണ്ട് മക്കളുടെ വിദ്യാഭ്യാസപരമായ വായ്പയുണ്ട് വിവിധങ്ങളായ തലങ്ങളിലുള്ള വെഹിക്കിൾ ലോണുണ്ട് എല്ലാമുണ്ട് സാർ എസ് എൽ ബി സി മീറ്റിംഗിൽ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി പറഞ്ഞു ആ കടങ്ങൾ എഴുതി തള്ളണം സാർ എഴുതി തള്ളിയില്ലേ സാർ ഇപ്പോഴും ആളുകളുടെ കയ്യിൽ നിന്ന് പിടിച്ചെടുക്കുകയാണ് എത്ര എക്സാമ്പിൾ ഉണ്ട് സാർ ഞാനതിന്റെ എക്സാമ്പിൾ മുഴുവൻ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് പറയുന്നില്ല സാർ ദുരന്തബാധിതരുടെ പുനരധിവാസം ബാധ്യതയോടുകൂടിയുള്ള പുനരധിവാസമാണോ വീട് പോയവർ എല്ലാം നഷ്ടപ്പെട്ടവർ ജീവനോപാധി നഷ്ടപ്പെട്ടവർ നിന്നു നിൽക്കാൻ സാധിക്കാത്തവർ അവരെ നമ്മൾ എങ്ങനെ ഈ കടം എഴുതിത്തള്ളാതെ എങ്ങനെ മുന്നോട്ട് പോകും ഞങ്ങൾ ഡി എൽ ബി സി മീറ്റിംഗിൽ കൃത്യമായി ആവശ്യപ്പെട്ടു സാർ സംസ്ഥാന സർക്കാർ മുതലെടുക്ക് ബാങ്കുകൾ പലിശയെടുക്ക് ഏതെങ്കിലും ഒരു കോമ്പിനേഷൻ നിങ്ങൾ ഉണ്ടാക്കുക ഒരൊറ്റ അഭ്യർത്ഥന ഈ പാവപ്പെട്ടയാളുടെ കടങ്ങൾ മുഴുവൻ എഴുതിത്തള്ളാൻ ആവശ്യമായ അടിയന്തരമായ നടപടികൾ സർക്കാർ സ്വീകരിക്കണം എന്നുള്ളതാണ് സാർ മറ്റൊരു പ്രധാനപ്പെട്ടതായിരിക്കുന്ന കാര്യം സർക്കാരുമായി ചൂണ്ടിക്കാണിക്കാനുള്ളത് ഉരുൾപൊട്ടൽ ദുരന്തത്തിൽ പെട്ടുപോയ ആളുകളെ പുനരധിവസിപ്പിക്കാൻ രണ്ട് സ്ഥലങ്ങൾ സർക്കാർ ഐഡന്റിഫൈ ചെയ്തു അതിന്റെ ദുരന്ത നിവാരണ ആക്ട് പ്രകാരം ഏറ്റെടുക്കാനുള്ള നടപടികളിലേക്ക് സർക്കാർ പോകുന്നു സാർ അവിടെ സർക്കാരിന്റെ ഒരു ജാഗ്രത ഉണ്ടാകണം നിയമപരമായ വൃത്തങ്ങളിലേക്ക് ഈ പുനരധിവാസ പ്രവർത്തനത്തെ കൊണ്ടുപോകാതെ സ്ഥലം കൃത്യതയോടുകൂടി സമവായത്തിലും സംസാരത്തിലും നിയമപരമായും എല്ലാ മാർഗങ്ങളും അവലംബിച്ച് ഒരു രീതിയിലും നേരം വൈകാതെ ഈ സ്ഥലം ഏറ്റെടുത്ത് മുന്നോട്ട് പോകാൻ അടിയന്തരമായ നടപടി ഉണ്ടാകണം ഞാനിത് പറയുന്നത് മാനേജ്മെന്റുകളുമായി ചർച്ച നടത്താതെ മുന്നോട്ട് പോയി എന്നുള്ളതും അവർ നിയമ നടപടിയിലേക്ക് പോകുന്നു എന്നുള്ളത് പല രീതിയിലും കേൾക്കുന്നു അങ്ങനെ നിയമ നടപടിയിൽ ഇതിനെ കുരുക്കാതെ നോക്കാൻ സർക്കാരിന്റെ അടിയന്തരമായിട്ടുള്ള ഇടപെടൽ ഉണ്ടാകണം എന്നുള്ളത് പ്രത്യേകം എടുത്തു പറയാൻ ആഗ്രഹിക്കുകയാണ് സാർ സാർ നിരവധിയായ പ്രയാസങ്ങൾ ആ മേഖലയിലുണ്ടായി ഒരു കാര്യം സർക്കാർ പോസിറ്റീവായ ഇടപെട്ടതായിരിക്കുന്ന മേഖലയാണ് ശ്രുതിയുടെ കാര്യം ശ്രുതി ആ അതിജീവനത്തിന്റെ കരുത്തുള്ള പ്രതീകമാണ് അവിടെ ജോലി കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചു ഞാൻ അഭിനന്ദിക്കുകയാണ് സാർ സാർ ഒറ്റയ്ക്കായി പോയ കുട്ടികൾ അതുപോലെ ഫാമിലിയുടെ ബ്രെഡ് വിന്നർ പോയി വലിയ മോശമായ സാഹചര്യത്തിലേക്ക് പോയതായിരിക്കുന്ന ആളുകൾ അത്തരം ആളുകളുടെ കടങ്ങൾ ഏറ്റെടുക്കാനുള്ള നടപടികൾ അവർക്ക് ജോലി കൊടുക്കാൻ ഉള്ളതായ നടപടികൾ സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടാകണം സാർ ഞാൻ ഒറ്റക്കാരി കൂടെ പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുക സാർ സാർ തെരച്ചിൽ പ്രവർത്തനം 1963 ബാച്ചിലെ എം ബി ബി എസ് ഡോക്ടേഴ്സ് അവിടെ വന്നു അവരെന്നോട് പറഞ്ഞു സാർ കൽപ്പറ്റയിലെ ലിയോ ഹോസ്പിറ്റലിലെ എം ഡി ആയ ഡോക്ടറോട് പറഞ്ഞു ഒരു ലിസ്റ്റ് ഉണ്ടാക്കി സായതനം കൊടുത്തിട്ടുണ്ട് സാർ ഞങ്ങൾ ലിസ്റ്റ് ഉണ്ടാക്കി അവർക്ക് സുരേന്ദ്രൻ ഡോക്ടറും ഞങ്ങൾ അതിന് കൂടെ ലിസ്റ്റ് ഉണ്ടാക്കി കൊടുക്കുമ്പോ ഒരു മുബീന എന്ന് പറയുന്ന ഒരു സ്ത്രീ വന്നു സാർ ആ മുബീന എന്ന് പറയുന്ന സ്ത്രീ പറയാണ് എന്റെ രണ്ട് മക്കൾ ഇതുവരെ കിട്ടിയില്ല സാർ തെരച്ചിലൊന്ന് നടത്തി ആ കുഴിമാടത്തിൽ കവറടത്തിൽ നിന്ന് പോയി പ്രാർത്ഥിക്കാൻ ഒന്ന് അവസരം തരണമെന്ന് അവർ പറയാണ് സാർ സാർ ഞാൻ പറയുന്നു 14 തീയതി പ്രധാനമന്ത്രി വരുന്നതിന്റെ തലേ ദിവസം
നമ്മൾ അവസാനിപ്പിച്ചതാണ് സർ തെരച്ചിൽ. തെരച്ചിൽ നിങ്ങൾ സർ അല്ല സർ കൈ കാണിക്കണ്ട. എനിക്കറിയാം സർ, എനിക്കറിയാം, നല്ലപോലെ അറിയാം. നമ്മളൊക്കെ ഒരുമിച്ച് നിന്നവരാ. അവസാനം അവസാനം നിരന്തരം അഭ്യർത്ഥിച്ചാണ് ഒരു ദിവസം പരിശോധന നടത്തി. ആ പരിശോധന നടത്തിയപ്പോ 5 ബോഡി ഭാഗങ്ങളാ കിട്ടിയത്. പിന്നെ ജനകീയ തെരച്ചിലൊക്കെ നടത്തിയിട്ടുണ്ട്. വില കുറച്ച് വേണമെങ്കിൽ സർ അവസാനിപ്പിക്കാം, സർ അവസാനിപ്പിക്കാം. പിന്നെ അത് കഴിഞ്ഞ് 2 ബോഡിയുടെ അവശേഷങ്ങൾ വീണ്ടും നിലമ്പൂർ ഭാഗത്തുനിന്ന് കിട്ടി. സർ ഉച്ചവരട്ടാൻ ഡിക്ലറേഷൻ ഉണ്ടാകണം. മാത്രമല്ല തെരച്ചിൽ പൂർണ്ണമായി നടത്തി ഞങ്ങൾ ഇനി ഡിക്ലറേഷനിലേക്ക് പോകുന്നു എന്ന് ആ കുടുംബത്തോട് പറയണം. സർ നിരവധിയായ പ്രയാസങ്ങൾ നേരിടുകയാണ്. അത് മുഴുവൻ പരിഹരിക്കാൻ ഏകോപന പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത് ഒറ്റക്കെട്ടായി ഒരു മനസ്സോടുകൂടി സർക്കാർ ചെയ്യുന്നതിന്റെ കൂടെ നിൽക്കും തർക്കമില്ല. ഏകോപനം നല്ല രീതിയിൽ നടത്തി ഈ പ്രശ്നം പരിഹരിച്ച് അവിടെയുള്ള ജനതയ്ക്ക് സംരക്ഷണം കൊടുക്കാൻ മുൻപോട്ട് വരണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് അവസാനിപ്പിക്കുന്നു.